മോദി സാറിനെ കൊണ്ട് പോക്സോ നിയമം മാറ്റി എഴുതിക്കാൻ സന്യാസിമാർ രംഗത്തിറങ്ങുകയാണ്. വനിതാ ഗുസ്തി താരങ്ങളുടെ മാനത്തിന് വിലയിട്ട, കാമഭ്രാന്ത് പിടിച്ച ഒരു എം പിക്ക് വേണ്ടി സന്യാസി വര്യന്മാർ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ്. അവരുടെ ആവശ്യം പോക്സോ നിയമം മാറ്റി എഴുതണം. കുട്ടികളെ പീഡിപ്പിക്കുന്നവന്മാർക്ക് ദോഷമുണ്ടാകാത്ത തരത്തിൽ ആ പോക്സോ നിയമം ഒന്ന് മാറ്റി എഴുതി കൊടുത്താൽ ബ്രിജ്ഭൂഷൺ സിംഗ് എന്ന ആ വനിതാ ഗുസ്തി താരങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ച മഹാന് രക്ഷപ്പെടാം. 11 ലക്ഷം സന്യാസിമാരെ പങ്കെടുപ്പിച്ച് സമ്മേളനം നടത്തി പ്രമേയം പാസാക്കി മോദി സാറിന് കൊടുക്കുമെന്നാണ് പറയുന്നത്. രാജ്യം കാത്തിരിക്കുകയാണ്. ഇമാതിരിയുള്ള സന്യാസി വര്യന്മാരുടെയും ബ്രിജ്ഭൂഷൺ സിംഗുമാരുടെയും ഒക്കെ വലിയ പിന്തുണയുള്ളത് കൊണ്ടാണല്ലോ മോദി സാർ അങ്ങനെ സിംഹാസനത്തിൽ അമർന്നിരിക്കുന്നത്. നീതി നിർവഹണത്തിൻ്റെ ചെങ്കോലുമൊക്കെ പിടിച്ച് കവന്നുകിടന്ന് തൊഴുത് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിനെ അമ്പലമാക്കി മാറ്റിയ പ്രധാനമന്ത്രി ഒരുപക്ഷെ ഈ സന്യാസി വര്യന്മാർ എല്ലാവരും കൂടി കൂടിളകി വരുന്നത് കാണുമ്പോൾ പോക്സോ നിയമം തന്നെ വേണ്ടെന്നങ്ങ് വെച്ചേക്കും. ആ നിയമം ഉണ്ടെങ്കിലല്ലേ പ്രശ്നം ഉണ്ടാവുകയുള്ളൂ. പോക്സോ നിയമപ്രകാരം പരാതി നൽകിയിട്ട് പോലും ഇതുവരെ കണ്ണു തുറക്കാത്ത ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തിൻ്റെ മുഖത്ത് നോക്കി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടം സന്യാസിമാർ പറയുന്നു ഞങ്ങൾക്ക് ഈ പോക്സോ നിയമം വേണ്ട, ഈ പോക്സോ നിയമം ആളുകൾ വ്യാപകമായി പരാതി കൊടുക്കാൻ കാരണമാകുന്നു, അതുകൊണ്ട് ഈ പോക്സോ നിയമം പൊളിച്ചെഴുതണം, ബാലപീഡകന്മാരൊക്കെ രക്ഷപ്പെട്ടു പൊയ്ക്കൊള്ളട്ടെ എന്നുള്ള മനോഭാവം. എന്തൊരു ജനാധിപത്യമാണിത്, എന്തൊരു നാടാണിത്. ഇങ്ങനെ ഒരാൾ ഈ പോക്സോ കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ അയാളെ പിന്തുണയ്ക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആ നിയമം തന്നെ മാറ്റി എഴുതണം എന്ന് മുറവിളി കൂട്ടുന്നതിന് പിന്നിലുള്ള വികാരം എന്താണ് എന്നുള്ളത് തിരിച്ചറിയുക നമ്മൾ. അതാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യത്തിൻ്റെ പ്രശ്നം. ഇത്രയുമൊക്കെയായിട്ടും ആ ബ്രിജ്ഭൂഷണെ ആ കസേരയിൽ നിന്നൊന്ന് മാറ്റി നിർത്താൻ പോലും ഇവർ തയ്യാറാകുന്നില്ല. അയോധ്യയിൽ ബാബറി പള്ളി പൊളിക്കുന്നതിന് നേതൃത്വം നൽകിയ ആളാണ് ബ്രിജ്ഭൂഷൺ എന്നുള്ളത് കൊണ്ടാണ്. വെറുതെ അദ്ദേഹത്തെ ഒരു ക്രിമിനൽ എന്നൊക്കെ വിളിച്ചാൽ ക്രിമിനൽ എന്നുള്ള പദത്തിന് അപമാനമായി മാറും. ക്രിമിനലുകളുടെയൊക്കെ ഡോണാണ്. ആ നിലയിലാണ് ബ്രിജ്ഭൂഷൺ നിലകൊള്ളുന്നത്. ബാബറി പള്ളി പൊളിക്കാൻ മുന്നിൽ നിന്ന ആളായതുകൊണ്ട് തന്നെ സന്യാസിമാർക്കൊക്കെ ഭയങ്കര ആവേശമാണ്, അവരുടെ ആരാധനാപാത്രമാണ്. അങ്ങനെ ഒരാളിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ, ഈ കേസിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്താൽ അതുണ്ടാക്കിയേക്കാവുന്ന പ്രത്യാഘാതങ്ങൾ തിരിച്ചറിയുന്നത് കൊണ്ടാണ് മോദി സാറിന് അനങ്ങാൻ പറ്റാത്തത്. എന്നിട്ട് ഇവരൊക്കെ എൻ്റെ പെൺമക്കളാണ് എന്നിങ്ങനെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് പോയി നിന്ന് അലറി വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ. എന്തൊരു നാണക്കേടാണിത്.